വളരെ ഉയർന്ന തോതിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ് കഴിഞ്ഞ പോയ ഒരാഴ്ച നമ്മുടെ വിപണിയിലും ആഗോള വിപണിയിലും ഉണ്ടായത്. ഒമിക്രോൺ ഉണ്ടാക്കിയിട്ടുള്ള ഭീതി ആഗോള വിപണികളിൽ പല ദിവസവും വിൽപ്പനയ്ക്ക് കാരണമായിരുന്നു. എന്നാൽ ഇന്ത്യൻ വിപണിയിൽ ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ വളരെ ഉയർന്ന തോതിലുള്ള നിക്ഷേപ താല്പര്യം ഉണ്ടാവുകയും നിഫ്റ്റി പ്രധാന നിലവാരമായ 17,400 എന്ന നിലവാരത്തിന് മുകളിലെത്തുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായെങ്കിലും അവസാന ദിവസം ഉണ്ടായിട്ടുള്ള വിൽപ്പന വിപണിയെ ആ ഒരു നിലവാരത്തിൽ നിന്നും താഴേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. എന്തായാലും ഏറ്റവും നിർണായകമായിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒമിക്രോൺ വൈറസ് ഉണ്ടാക്കുന്ന ഭീതിയേക്കാൾ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഇപ്പോൾ വിദേശക്ഷേപ സ്ഥാപനങ്ങൾ തുടരുന്ന വിൽപ്പനയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി വിദേശക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ തുടരുന്ന വളരെ ശക്തമായ അതിശക്തമായ വിൽപ്പന കഴിഞ്ഞ ആഴ്ചയും തുടർന്നു. ഓരോ ആഴ്ചയും 3,000-4,000 കോടി വിൽപ്പനയാണ് ദിനംപ്രതി അവർ വിപണിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ വലിയൊരു ഒരു സ്വാധീനം തന്നെയാണ് വിപണി ഉണ്ടാക്കുന്നത്. എപ്പോഴും വിപണിയുടെ രണ്ടാം പകുതി വളരെ ഉയർന്ന തോതിലുള്ള വിൽപ്പനയുമായി വിദേശക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ തുടരുമ്പോൾ വരും ദിവസങ്ങളിലും അത് ഏതാണ്ട് ആ നിലയിൽ തന്നെ ആയേക്കുമെന്നുള്ള ഒരു ആശങ്ക വിപണിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിസംബറിന്റെ പകുതി വരെ വിദേശക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ വിൽപ്പന തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത്. സാധാരണഗതിയിൽ ഡിസംബർ 20 വരെ വിദേശക്ഷേപ സ്ഥാപനങ്ങൾ വിൽപ്പന തുടരാറാണ് പതിവ്. അതുകൊണ്ട് ഈ ഡിസംബർ മാസവും വിൽപ്പന തുറന്നേക്കാം. മുന്നറി സൂചികയായ നിഫ്റ്റി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 16,800 17,300 എന്ന നിലവാരത്തിൽ ആ ഒരു ഇടവേളയിൽ തന്നെയായിരിക്കും ഈ ഒരാഴ്ച വിപണിയിൽ നീങ്ങാനുള്ള ഒരു സാധ്യത. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുൻനിര ഓഹരികളിൽ പലതും വളരെ ആകർഷകമായ നിലവാരത്തിൽ പല ഓഹരികളും 8 മുതൽ 10% വരെ നഷ്ടത്തിലാണ് വിപണിയിൽ ഇപ്പോൾ വ്യാപാരം തുടരുന്നത്. അത് വളരെ ആകർഷകമായ ഒരു നിലവാരവുമാണ്. വിപണിയെ സംബന്ധിച്ചിടത്തോളം വിപണിയുടെ ദീർഘകാല മുന്നേറ്റം അല്ലെങ്കിൽ ദീർഘകാലത്തേക്കുള്ള വിപണിയുടെ ഒരു നീക്കം മുന്നോട്ട് തന്നെ ആയിരിക്കും എന്നുള്ളത് സുനിശ്ചിതമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ഒരു വിൽപ്പന ഒരു നിക്ഷേപ അവസരമായിട്ട് വേണം നിക്ഷേപകർ ഇപ്പോൾ അതിനെ കാണാൻ. പ്രത്യേകിച്ചും മുൻനിര ഓഹരികളിൽ പല നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പല മേഖലകളിലും പ്രത്യേകിച്ചും ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിലെയും FMCGയിലെയും എല്ലാം ITയിലെയും എല്ലാം ഈ പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം നല്ല ഓഹരികൾ ഇപ്പോഴും ആകർഷകമായ നിലവാരത്തിൽ ഇപ്പോൾ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായി വിപണിയിൽ പങ്കെടുത്തുകൊണ്ട് നിക്ഷേപിച്ചുകൊണ്ട് ഈ വിപണിയിൽ ഇപ്പോൾ ഉണ്ടാവുന്ന ഈ തിരുത്തൽ തുടരാവുന്നതാണ്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ എല്ലാ കാലത്തും വിപണിയിൽ വിൽപ്പന തുടരണമെന്നില്ല. ഒരു ഘട്ടത്തിൽ അവർ നിക്ഷേപകരാവുകയും ചെയ്യും. കാരണം ഇപ്പോൾ വികസ്വര രാജ്യങ്ങളിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന വികസ്വര രാജ്യം എന്ന നിലയിൽ ഇന്ത്യയിൽ നിക്ഷേപം തുടരാൻ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഏത് നിമിഷവും അവരുടെ ഈ വിൽപ്പന മാറി നിക്ഷേപത്തിലേക്ക് വരാൻ അപ്പോൾ വിപണിയിൽ ഒരു മുന്നേറ്റം പ്രകടമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ ഘട്ടം ഘട്ടമായി നിക്ഷേപിക്കുകയാണെങ്കിൽ നല്ലത്. രാജ്യത്തിന് അടിസ്ഥാന സാമ്പത്തിക ഘടകങ്ങൾ ഭദ്രം തന്നെയാണ്. മികച്ച GST കളക്ഷൻ ഉണ്ടായിരിക്കുന്നു. പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിൽ റിസർവ് ബാങ്കിന്റെ നിശ്ചിത നിലവാരമായ അല്ലെങ്കിൽ വളരെ സുരക്ഷിത നിലവാരമായ 2 മുതൽ 4-6% എന്നതിൻ്റെ ഉള്ളിലാണ് രാജ്യത്തിൻ്റെ പണപ്പെരുപ്പം. ബുധനാഴ്ച റിസർവ് ബാങ്കിൻ്റെ പണനയവലോകന യോഗമാണ്. ഈ ഒരു കഴിഞ്ഞ 2-3 ആഴ്ച നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ വിലയിലും ഗണ്യമായ ഇടിവുണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 20% ഇടിവ് ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായിട്ടുണ്ട്. അത് വളരെ അനുകൂലമായ രീതിയിൽ ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ഈ ഒരു പണപ്പെരുപ്പ നിരക്കിനെ വളരെ അനുകൂലമായി ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ റിസർവ് ബാങ്കിൻ്റെ പണനയ അവലോകനം മാത്രമാണ് ഇപ്പോൾ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ആഭ്യന്തര ഘടകം എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചും സാമ്പത്തിക രംഗത്തെക്കുറിച്ചും റിസർവ് ബാങ്കിൻ്റെ കാഴ്ചപ്പാട് വളരെ പ്രധാനമാണ്. മറിച്ച് മറ്റൊരു ഒരു ഘടകങ്ങൾ ഇപ്പോൾ വിപണിയെ സ്വാധീനിക്കാനില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ തന്നെയായിരിക്കും വരുന്ന ആഴ്ചയിലും വിപണിയിൽ നിർണായകം.